ഗുജറാത്തിലെ സ്വന്തം പാർട്ടി ഓഫീസിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. സ്വന്തം പാർട്ടി ഓഫീസ് കോൺഗ്രസ് തകർത്തതിന് പിന്നാലെ നാലു ദിക്കിൽ നിന്നും ശരവേഗത്തിലാണ് ചോദ്യങ്ങൾ ഉയർന്നത്. ഓഫീസ് തകർക്കാനുള്ള കാരണം മറ്റൊന്നുമായിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി കാരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അഹമ്മദാബാദിലെ പാർട്ടി ഓഫീസിലേക്ക് സംഘടിച്ചെത്തിയ പ്രവർത്തകർ മുതിർന്ന നേതാവ് ഭാരത് സിംഗ് സോളങ്കിയുടെ പോസ്റ്ററുകൾ കത്തിച്ചു. ജമാൽപൂർ ഘടിയ സീറ്റിൽ മത്സരിക്കാൻ സിറ്റിംഗ് എംഎൽഎയായ ഇമ്രാൻ ഖേഡവാലയ്ക്ക് വീണ്ടും അവസരം നൽകിയതിന് എതിരെയാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഗുജറാത്ത് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ ഭാരത് സിംഗ് സോളങ്കിയുടെ ഓഫീസിനു മുന്നിലെ നെയിം പ്ലേറ്റ് പ്രതിഷേധക്കാർ നശിപ്പിച്ചു. മാത്രമല്ല കെട്ടിടത്തിന്റെ ചുവരുകളിൽ സോളങ്കിക്കെതിരെ അസഭ്യങ്ങളും എഴുതിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത്. സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് നേതൃത്വം നടത്തുന്നത് എന്ന് പ്രതിഷേധക്കാരിൽ ഒരാൾ ആരോപിച്ചിരുന്നു. ജമാൽപൂരിൽ മാത്രമല്ല വാട്ടുവ മണ്ഡലത്തിലും പാർട്ടി നേതൃത്വം സീറ്റ് കച്ചവടം നടത്തിയിരിക്കുകയാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഞായറാഴ്ച രാത്രിയാണ് ഈ മണ്ഡലങ്ങളിലടക്കമുള്ള സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടത്. ഭാരത് സിംഗ് സോളങ്കി സീറ്റുകൾ വിറ്റു എന്നാണ് ആരോപണം. ജമാൽപൂരിൽ സിറ്റിംഗ് എംഎൽഎയായ ഇമ്രാൻ ഖേഡവാലയ്ക്കെതിരെ മത്സരിക്കുന്നത് ഒവൈസിയുടെ പാർട്ടിയായ AIMIM സംസ്ഥാന അധ്യക്ഷൻ സാബിർ കാബ്ലിവാലയും ബിജെപിയുടെ ഭൂഷൺ ഭട്ടുമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള ജമാൽപൂർ ഘടിയ മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റ് ഷാനവാസ് ഷെയ്ഖിന് നൽകണമെന്നാണ് പ്രതിഷേധിച്ച പ്രവർത്തകരുടെ ആവശ്യം. സിറ്റിംഗ് എംഎൽഎയായ ഇമ്രാൻ ഖേഡവാല പ്രദേശത്തെ റിയൽ എസ്റ്റേറ്റ് ലോബിയുമായി ബന്ധപ്പെട്ട ആളാണ് എന്നും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നും പ്രവർത്തകർ പറയുന്നുണ്ട്. വാട്ടുവ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ബൽവന്ത് ഗദ്ദാവിക്കെതിരെയും പ്രതിഷേധമുണ്ട്. ഏത് പ്രാദേശിക നേതാവായാലും സന്തോഷമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താമെന്നും എന്നാൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി വേണ്ടെന്നുമാണ് പ്രവർത്തകർ പറയുന്നത്. പ്രവർത്തകരുടെ പ്രതിഷേധം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെയൊന്നും പ്രതികരിച്ചിട്ടില്ല. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസിന് ഈ തലവേദന. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ വീണ്ടും ഗുജറാത്തിൽ തുടർഭരണത്തിന് കോപ്പുകൂട്ടുകയാണിവിടെ ബിജെപി. ആം ആദ്മിയുടെ കടന്നുവരവോടെ മത്സരം ശക്തമായതോടെ പ്രധാനമന്ത്രിയെ ഉൾപ്പെടുത്തി നിരവധി റാലികൾ ഇതിനോടകം തന്നെ ബിജെപി പൂർത്തിയാക്കി കഴിഞ്ഞു. നവംബർ 17 വരെയാണ് പ്രധാനമന്ത്രിയുടെ റാലികൾ നടക്കുക. മോദിയെ കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അമിത്ഷാ, JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, അർജുൻ മുണ്ട തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ ഗുജറാത്തിൽ പ്രചരണത്തിൽ സജീവമാകും.